ഒന്നാമതായിട്ട് നമ്മുടെ ഈ സിനിമ അതൊരു ഉദാത്തമായ കലയാണ് അത് ആ പതിനായിരങ്ങളുടെ തൊഴിലുപാധിയാണ് ഈ നാട്ടിലെ പണ്ഡിതനോ പാമരനോ കുചേരനോ കുബേരനോ എന്ന ഭേദമില്ലാതെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഒക്കെ അടക്കം ഒരു വിനോദോപാധിയാണ് അങ്ങനെ പല വിധത്തിൽ സിനിമക്ക് വലിയ പ്രാധാന്യമുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഒരുപാട് അഭിമാനാർഹമായ നേട്ടങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുണ്ട് അങ്ങനെയൊരു സിനിമാ രംഗം അത് സമ്പൂർണ്ണമായിട്ട് അതൊരു വഷളായ ഒന്നാണ് എന്നൊരു ചിത്രീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഒരു ശരാശരി മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ സിനിമ നിന്ന് പോലും അവനൊരു വിരക്തി ഉണ്ടാകുന്ന തലത്തിലേക്ക് മുമ്പ് നമ്മൾ ഈ കോഴക്കേസ് വന്നപ്പോൾ ക്രിക്കറ്റുകളി കാണുന്ന നിർത്തി ഒരുപാട് പേരുണ്ട് സുനാമി വന്നപ്പോൾ മത്സ്യം കഴിക്കുന്നത് നിർത്തി കുറേ പേരുണ്ട് അതുപോലെയൊക്കെ ജനം ചിന്തിക്കുന്ന ഒരു പരുവത്തിലേക്ക് ഈ സിനിമ എന്ന ഒരു അവശ്യ സർവീസ് എന്ന് വേണമെങ്കിൽ ഒരു വ്യവസായം കൂടിയായ ആ കല പോകുന്നൊരു സാഹചര്യമുണ്ട് അതിന് സമ്പൂർണമായിട്ട് ഈ സംസ്ഥാന സർക്കാരാണ് അതിന് ഉത്തരവാദി അവരുടെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ ഒരു പരമ്പര ഒരു ശ്രേണി തന്നെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അല്ലാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടല്ല അന്ന് കമ്മീഷൻ ആക്കാതെ അത് നിയമസഭയിൽ വെച്ച് കേസെടുക്കുന്നതിന് നിയമപരമായ ബാധ്യതയുള്ള അതിൽ നിന്നൊക്കെ ഒഴിവാക്കി അന്ന് തന്നെ ഇത് കമ്മിറ്റി റിപ്പോർട്ടാക്കിയിട്ടാണ് വെച്ചത് എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ റിപ്പോർട്ട് കൊടുത്തു ഇതുപോലുള്ള കോഗ്നിസിബിൾ ഒഫൻസുള്ള വളരെ ഗൗരവതരമായ പോക്സോ അടക്കമുള്ള ചാർജുകളൊക്കെ വന്ന് കിടക്കുന്ന അതിന് ശബ്ദലേഖനങ്ങളും സ്ക്രീൻഷോട്ടും ചാറ്റിൻ്റെ മറ്റ് ലേഖന മറ്റേ റെക്കോർഡുകളൊക്കെ ഉള്ളൊരു സാധനത്തെ ഇവർ മൂടിപ്പൊതിഞ്ഞു ഈ നാല് വർഷം വെച്ചു ഒരു കോടി ആറ് ലക്ഷം രൂപ ചിലവാക്കിയ ഒരു റിപ്പോർട്ടിനെ അതിൽ നിന്ന് തന്നെ സർക്കാർ ഒന്നാമതായിട്ട് പ്രതിക്കൂട്ടിലാവുന്നില്ലേ രണ്ടാമത് ഈ റിപ്പോർട്ടിൽ ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള പരാതി ഉണ്ടാകാനിടയില്ലാത്ത കുറെ കാര്യമുണ്ട് ഇതിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ശുചിമുറികൾ വേണം രാസലഹരിയുടെ ഉപ ഉപയോഗം ഉപഭോഗം അറുതി വരുത്തണം അതുപോലെ തന്നെ വേതന സേവന വ്യവസ്ഥകളിലൊക്കെ ഒരു സ്ത്രീ പുരുഷ തുല്യത വേണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ അതെങ്കിലും ഒന്ന് എടുത്ത് പരിശോധിച്ച് ഒന്ന് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള നിയമസഭയിൽ എം കെ മനുർ ചോദ്യം ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് തുടർ എടുത്തു എന്ന് ബാലൻ മന്ത്രി പറഞ്ഞത് ഇത് പഠിച്ചു വരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സതിച്ചറിയാൻ പറയുന്നത് ഞാനിതുവരെ വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ് അപ്പം ഇത്തരത്തിലൊക്കെയാണ് ഈ സർക്കാരിന്റെ സമീപനം ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലൊരു പതിനഞ്ചംഗം മാഫിയ സംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണെന്ന് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ പലരിലേക്കും നമ്മുടെ സംശയങ്ങൾ നീളുന്നുണ്ട് ആ സംശയങ്ങൾ നീളുന്ന പല ആളുകളും ഈ സർക്കാരിനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് അത്തരത്തിലൊരു എം എൽ എയുടെ പേരിൽ ഇതുപോലൊരു ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോഴത്തെ മന്ത്രി ഫണ്ട് ഇന്റർവ്യൂ ചെയ്തതിന്റെ ആ വലിയ ദൃശ്യങ്ങൾ എല്ലായിടത്തും പ്രചരിക്കുകയാണ് നിറഗർഭിണിയുടെ വയറിലേക്ക് ആഞ്ഞു തൊഴിക്കുന്നവനും അവരെ കാറിൽ നിന്ന് തള്ളിയിടുന്ന ഒരാളൊക്കെ രണ്ടാം തവണയും എം എൽ എം പി ആക്കാൻ വേണ്ടി ഇവർ മത്സരിപ്പിച്ച് ഇപ്പോ ഇത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലും അംഗമാക്കി ഒക്കെ തലയിലേറ്റി കൊണ്ടു നടക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പിന്നെയും വരുന്നുണ്ട് ഇതൊക്കെ ജനം വിലയിരുത്തട്ടെ ജനം തിരിച്ചറിയട്ടെ ഇയാൾ രാജിവെക്കണോ വേണ്ട എന്നൊക്കെ ഈ ജനം തീരുമാനിക്കട്ടെ പിന്നെ ചില പ്രേംകുമാറിന്റെയും പിന്നെ നമ്മുടെ നടി അവരുടെ ഒക്കെ ചില വാചകങ്ങളൊക്കെ ഞാൻ കേട്ടു എനിക്ക് അവരോടൊക്കെ ബഹുമാനമുണ്ട് അവരോടൊക്കെ സഹതാപം ഉണ്ട് സി പി എം എന്നാൽ ഏതോ ഉദാത്തമായ സ്വർഗീയ പറുദീസയാണെന്നും അവിടെ മാവേലി നാട് വാഴുന്ന പോലെ മാത്രം പുലരുന്ന ഇടങ്ങളാണെന്നൊക്കെ വിശ്വസിക്കുന്ന നിഷ്കളങ്കരാണിവർ അതുകൊണ്ടാണ് ഇങ്ങനെയല്ല പാർട്ടി ഇങ്ങനെ ആയാ എന്ന് പറയുന്നത് സഹോദരി നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പാർട്ടിയിൽ ലൈംഗിക പീഡനങ്ങളുടെ നീണ്ട പിന്നെ സംഭവ പരമ്പരകൾ നടക്കുമ്പോൾ പോലീസിനെ സമീപിക്കാൻ പോലും സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമില്ല അതൊക്കെ പാർട്ടി തന്നെ അന്വേഷിക്കും പാർട്ടി തന്നെ പോലീസ് പാർട്ടി തന്നെ കോടതി വീര്യം കൂടിയതാണോ ഗാഢത കുറഞ്ഞതാണോ സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് എല്ലാം മൂടിവെക്കുന്ന പാർട്ടിയാണിത് സ്ത്രീ പീഡനങ്ങളുടെ സാങ്കേതവും സങ്കേതവുമാണ് ധൈര്യമാണ് മുകേഷിനെ പോലും ഉള്ളവർക്ക് പാർട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉള്ളത് ആ പാർട്ടി തങ്ങളെ സംരക്ഷിക്കുമെന്ന് മുകേഷിനറിയാം കാരണം മുകേഷൊക്കെ ആ പാർട്ടിയുടെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ് ഇതുപോലെ പോയ കുളം തോണ്ടി ഒരു പാർട്ടിയെ പറ്റിയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണ പുലർത്തി ടി വിയിലൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ഒരു സഹതാപം തോന്നും അതിനെ ഞാനും പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രം ഏതായാലും അഭിലാഷ മുകേഷ് രാജിവെക്കണോ വേണ്ടെന്നൊക്കെ കേരളത്തിലെ ജനം തീരുമാനിച്ചു കൊള്ളട്ടെ ശരിയല്ല ഇപ്പോൾ ജനത്തിന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അവരവർ തീരുമാനിക്കേണ്ടത് രാജിവെക്കണോ വേണ്ടോ അല്ലെങ്കിൽ അവരുടെ പാർട്ടികൾ തീരുമാനിക്കണം ഞാൻ വരാൻ താങ്കളിലേക്ക്